നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 25 തീയതി 1199 ആണ്ട് മീനമാസം 12 തീയതി തിങ്കളാഴ്ച. ഇന്ന് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതിലെല്ലാം ഉപരി ഇന്ന് തിങ്കളാഴ്ചയാണ്, ശുഭ ദിനമാണ്. അതിലും ഉപരി ഇന്ന് പൗർണമിയാണ്. പൗർണമിക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു മാസത്തിൽ പോസിറ്റീവ് എനർജി നിൽക്കുന്ന ഒരു ദിവസമാണ് പൗർണമി ദിവസം, പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം. ചന്ദ്രന് വളരെ പ്രാധാന്യമുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം എന്ത് ശുഭകാര്യങ്ങൾ നമ്മൾ ചെയ്താലും അത് ഫലവത്തായി വരും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്രം നക്ഷത്രം, തിങ്കളാഴ്ച, പൗർണമി ദിവസം. അപ്പോൾ നല്ല ശുഭനക്ഷത്രം, ശുഭദിനം, പൗർണമി. പൗർണമി ദിവസം നമ്മൾ പലപ്പോഴും പലരുടെയും പറയും, പൗർണമിക്ക് പരദേവതയ്ക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരദേവത. പരദേവത എന്ന് പറയുമ്പോൾ കുലദേവത, നമ്മളെ കുടുംബത്തിൽ തന്നെ ദൈവീയത്വം പ്രാപിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാ മതത്തിലും, എല്ലാ മതത്തിലും വളരെ പുരോഹിതന്മാരായിട്ടും അതുപോലെ ദൈവീയത്വം പ്രാപിച്ച ആൾക്കാരുണ്ടാവും. അവർ ദൈവീയ ശക്തി ഉള്ളതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർക്ക് വേറെ ശരീരം ജന്മമെടുത്ത് പോയിട്ടുണ്ടാവില്ല. ആ ആത്മാക്കളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റവും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് പൗർണമി ദിവസം. അപ്പോൾ കുടുംബത്തിൽ തന്നെ പൗർണമിക്ക്, പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കുകയും അതുപോലെ പൗർണമിക്ക് പടുക്ക, പടുക്ക എന്ന് പറയുമ്പോൾ ഗണപതി ഒരുക്കൊക്കെ വച്ച് അവരെ ഒരു ദേവ സന്നിധാനം പോലെ വീട്ടിനകത്ത് മാസത്തിലൊരിക്കൽ അവരെ വച്ച് അവർക്ക് പഴവും അവിലും മലരും ഇതൊക്കെ വച്ച് ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് പൗർണമി ദിവസം. അപ്പോൾ ആ പൗർണമി കൂടി വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ സന്ധ്യസമയത്ത് പൗർണമി ദിവസം കുറച്ച് കൂടുതലായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള ദിവസമായതുകൊണ്ട് ഏറ്റവും പോസിറ്റീവ് കയറ്റാൻ വരുന്ന ഒരു അവസരവും കൂടിയാണ് ഈ പൗർണമി ദിവസം പൂജ. അതുകൊണ്ട് പണ്ടൊക്കെ പൗർണമിക്ക് വായനയും അതുപോലെ ഉള്ള പൂജാതി കർമ്മങ്ങളും സ്പെഷ്യലായിട്ട് വീടുകളിൽ വരെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അമ്പലത്തിലൊക്കെ, മിക്ക അമ്പലങ്ങളിലും പൗർണമി പൂജ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം. എന്ത് കാര്യം തുടങ്ങിയാലും അത് പൗർണമിയും കൂടി ആയതുകൊണ്ട് പ്രകാശിക്കുമെന്നാണ്. പൗർണമി എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ഡേ ആണ്, കംപ്ലീറ്റ് വെട്ടമാണ്, ഇരുട്ടല്ല. അപ്പോൾ ആ വെട്ടത്തിലേക്ക് നമ്മളെ നയിക്കും. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഉത്ര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ ഭാഗ്യ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങൾക്കിതാ സന്തോഷം വരാൻ പോവുകയാണ്. നിങ്ങളെ ബർത്ത്ഡേ വന്നതോടുകൂടി, അതായത് മീനമാസത്തിലെ ഉത്ര നക്ഷത്രത്തിന് ബർത്ത്ഡേ വന്നതോടുകൂടി നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ ഈ ഒരു വർഷത്തിൽ കൊണ്ടുവരും എന്നുള്ളതിന് സംശയം വേണ്ട. പ്രത്യേകിച്ച് വാഹനം വാങ്ങാനോ വീട് വെക്കാനോ അതുപോലെ വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്ന് ഒരു കാര്യവും മാറി നിൽക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഒരു അപേക്ഷ കൊടുക്കാനായാലും ശരി, ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായാലും ശരി, മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാനായാലും ശരി, ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് പ്രാർത്ഥന കൂട്ടിക്കൊള്ളണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ വെളുത്ത വെളുപ്പുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിച്ച് പോകുന്നത് കുറച്ചുകൂടി ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ പോലെ തന്നെ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം.
ഒന്ന് രാഹുകാല സമയം, യമകണ്ഠകാല സമയം, ഗുളികകാല സമയം. ഇന്നും രാഹുകാലം വരുന്നത് ഞാൻ വീണ്ടും എപ്പോഴും പറയുന്നതാണ്, കലണ്ടറിലും പഞ്ചാംഗത്തിലും ഒക്കെ ഇട്ടിരിക്കുന്നത് അന്നത്തെ 6 മണി സമയത്തെ ആസ്പദമാക്കിയാണ്. അന്നത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് രാഹുകാലവും. ഇന്ന് ഉദിച്ചാൽ മാത്രമേ ദിവസം ആരംഭിക്കുകയുള്ളൂ. ആ ഉദയത്തെ ആസ്പദമാക്കിയാണ് അന്നത്തെ ദിവസം ആരംഭിക്കണേ. അപ്പോൾ ഇന്ന് രാഹുകാല സമയം ആരംഭിക്കുന്നത് 8:02 തൊട്ടാണ്. 8:02 തൊട്ട് രാഹുകാലം സമയം ആരംഭിക്കും. അപ്പോൾ 8 മണി തൊട്ട് ഏകദേശം രാഹുകാലം ആരംഭിക്കുകയും 9:30 വരെ രാഹുകാല സമയം ഉണ്ട് താനും. അപ്പോൾ രാഹുകാലം 1.5 മണിക്കൂർ, അപ്പോൾ 7:09 എന്ന് ഇട്ടിരിക്കും. അത് നോക്കി ഇറങ്ങരുത്. ഒന്നുകിൽ ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ 8 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 9:30 ശേഷമോ നിങ്ങൾ ഇറങ്ങണം. അതുപോലെ ഇന്ന് ഗുളിക കാല സമയം, ഗുളികൻ്റെ സമയം വന്നിരിക്കുന്നത് 2:04 തൊട്ട് 3:33 വരെയാണ്. ഈ സമയവും ഗുളിക നിൽക്കുന്ന സമയമാണ്. ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് നന്നല്ല. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 11:00 തൊട്ട് 12:30 വരെ യമകണ്ഠകാല സമയമുണ്ട്. ഈ സമയവും നമുക്ക് വളരെ അപകടകരമായ സമയമായതുകൊണ്ട് ഈ സമയവും ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കരുത്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:01 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയാണ്. അത് ഏകദേശം 12:58 വരെ ഉണ്ട്. അപ്പോൾ ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ 12:30 ശേഷം യമകണ്ഠം തീരണോടുകൂടി 1.5 മണിക്കൂറോളം സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നല്ലതാണ്. അതിൽ ചില സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് വളരെ ഒരു മാസത്തിൽ തന്നെ ഏറ്റവും കൊള്ളാവുന്ന ദിവസം എന്ന് നമുക്ക് പറയാം. അത്രയ്ക്ക് ഐശ്വര്യപ്രദമായ ദിവസമാണ്. ശുഭനക്ഷത്രവും ശുഭദിവസവും പൗർണമിയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഈ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ. പ്രത്യേകിച്ച് ജന്മനക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷവും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.